നമസ്കാരം. 149-ാം ദിവസം നമ്മൾ മനസ്സിൽ സൂക്ഷിക്കേണ്ട ഒരു കണക്ക്, അതാണ് ആദ്യത്തെ റിപ്പോർട്ട്. മുണ്ട്രയിലെ അദാനി ഇൻ്റർനാഷണൽ കണ്ടെയ്നർ ടെർമിനൽ, അവിടെ ഒരു റെക്കോർഡ് പ്രവർത്തനം. 21/1/24, ഒരാഴ്ച മുമ്പ് അല്ലെങ്കിൽ 10 ദിവസം മുമ്പ്, കൃത്യമായും 10 ദിവസം മുമ്പ്, ഇന്ന് 31-ാണല്ലോ തീയതി, MV MSC ലിവോണ MSC കപ്പലാണ്. MSC അവിടുത്തെ പ്രധാന ഓപ്പറേറ്ററാണല്ലോ, അദാനി പോർട്ടിലെ പ്രധാന ഓപ്പറേറ്ററാണ് MSC. MSC ലിവോണോ എന്ന് പറയുന്ന കപ്പൽ കയറ്റലും ഇറക്കലിലൂടെ റെക്കോർഡ് സൃഷ്ടിച്ചു. ഒരു കപ്പലിൽ 16,569 കണ്ടെയ്നർ കയറ്റിയതും ഇറക്കിയതും ഉൾപ്പെടെ, അതൊരു റെക്കോർഡാണ്, ഇന്ത്യയിൽ ഒരു റെക്കോർഡാണ്, 16,569. ഇതിന് മുമ്പുള്ളത് 2 വർഷം മുമ്പാണ്, 22/7/22 16,400 കണ്ടെയ്നറാണ് ഇതിന് മുമ്പ് ഏറ്റവും കൂടുതൽ ഹാൻഡിൽ ചെയ്തത്. ഇത് ഒരു പോർട്ടിൽ ഒരുപാട് കണ്ടെയ്നർ ഹാൻഡിൽ ചെയ്യുന്ന റെക്കോർഡ് പോലെയല്ല, ഒരു കപ്പലിൽ ഒരു ദിവസം വരികയും അതേ കപ്പലിൽ കയറ്റുകയും ചെയ്യുന്ന കണ്ടെയ്നറുകളുടെ എണ്ണമെന്നാണ് ഈ കണക്ക് വ്യക്തമാക്കുന്നത്. 16,400 എന്ന് പറയുന്നത് എഗെയിൻ MSC തന്നെയാണ്, MSC ഡാഫിഡ് എന്ന് പറയുന്ന കപ്പലായിരുന്നു അന്ന് റെക്കോർഡിട്ടതെങ്കിൽ, അത് തിരുത്തിക്കൊണ്ട് MSC ലിവോണ എന്ന് പറയുന്ന കപ്പൽ 16,569 കണ്ടെയ്നർ കയറ്റുകയും ഇറക്കുകയും ചെയ്തു. നമുക്ക് താല്പര്യമുള്ള പല കാര്യങ്ങൾ ഈ കഥയ്ക്കകത്തുണ്ട്. ഈ കപ്പൽ വന്നത് കൊളംബോയിൽ നിന്നാണ്. കൊളംബോയിൽ നിന്ന് വന്ന കപ്പലിൽ അതിൽ നിന്ന് 16,569 പോട്ടെ, ഇതിൽ പകുതി എടുക്കാം, നമുക്ക് ഏറ്റവും കുറഞ്ഞു തന്നെ എടുക്കാം, 8,000 കണ്ടെയ്നറെങ്കിലും മുണ്ട്രയിൽ ഇറക്കി തിരിച്ചെണ്ണായിരം കയറ്റി എന്ന് തന്നെ വെച്ചാൽ പോലും ഈ ഇനത്തിൽ കൊളംബോയ്ക്ക് കിട്ടിയ വരുമാനം എന്താണ്, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ 23/1/24 അവിടെ ചരക്കിറക്കിയിട്ട് ഈ കപ്പൽ നമ്മുടെ മുമ്പിലൂടെ കടന്നുപോയി 23-ാം തീയതി. തിരിച്ചു പോയത് ചൈനയിലെ ഇന്ത്യാനിലോട്ടാണ്. അപ്പോൾ മുണ്ട്രയിലോട്ട് വന്നത് കൊളംബോയിൽ നിന്നാണെങ്കിൽ ഈ 8,000 കണ്ടെയ്നർ കൊളംബോ വഴി വരുന്നു അല്ലെങ്കിൽ കൊളംബോയിൽ ഇറങ്ങുന്നു. ഈ ഇനത്തിൽ കൊളംബോയ്ക്ക് കിട്ടിയ തുക എത്രയാണ്? നമ്മൾ ഇത്രയും നാളും പഠിച്ചു വെച്ചതല്ല ആ കണക്ക്. എന്തായാലും അത് രണ്ടാമത്തെ റിപ്പോർട്ടായിട്ട് വരുന്നു. ഇതിപ്പോൾ ഇന്ത്യയിൽ 16,569 കണ്ടെയ്നർ ഇറങ്ങുകയും കയറുകയും ചെയ്ത ഒരു കപ്പൽ റെക്കോർഡിട്ട കഥയാണ് ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ കൊളംബോ കഥയിലോട്ട് വരാം. സാങ്കല്പികമായി ഒരു ചരക്ക്, സാങ്കല്പികമല്ല, ചരക്കുണ്ട്, പക്ഷേ വിഴിഞ്ഞം പ്രവർത്തിച്ചു തുടങ്ങുമ്പോഴാണ് ആ ചരക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു ചരക്ക് കണ്ടെയ്നർ റോട്ടർഡാമിൽ നിന്ന് ചൈനയിലോട്ട് ബുക്ക് ചെയ്യാനുള്ള, ഇപ്പോൾ നമുക്ക് ഓൺലൈനായിട്ട് അതൊക്കെ ബുക്ക് ചെയ്യാം. അങ്ങനെ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവർ നൽകിയ ബില്ലിൽ കൃത്യമായും കൊളംബോ പോർട്ടെന്ന് പറഞ്ഞിട്ട് പോർട്ട് ഓഫ് ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ വിഴിഞ്ഞമെന്ന് പറഞ്ഞ് നമ്മളിപ്പോൾ ബുക്ക് ചെയ്യുമ്പോൾ കൊളംബോയിൽ വന്നിട്ടാണ് വിഴിഞ്ഞത്തോട്ട് വരേണ്ടത്, അല്ലെങ്കിൽ അങ്ങനെ അവർക്കുള്ളൂ. വിഴിഞ്ഞമായാലും കൊച്ചിയായാലും തൂത്തുക്കുടി ആയാലും നിലവിൽ കൊളംബോ വഴിയേ പറ്റുകയുള്ളൂ. അങ്ങനെ ബുക്ക് ചെയ്യുമ്പോൾ അവർ കൊളംബോയിൽ പോർട്ട് ഓഫ് ഡിസ്ചാർജ് കൊളംബോ എന്ന് കാണിച്ചിട്ട് കാണിച്ചിരിക്കുന്നത് $600 $600. നമ്മൾ കേട്ടിരിക്കുന്ന കണക്കുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു കൂറ്റൻ ഫിഗറാണ് ഈ കണക്ക്. നമ്മൾ $100 എന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത്. ഒരു 8,000 രൂപയാണ് ഈ ട്രാൻസ്ഷിപ്മെൻ്റ് ഇനത്തിൽ നമുക്ക് നഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ ഇങ്ങോട്ട് ഒരു കണ്ടെയ്നർ വരുന്ന ഇനത്തിൽ നമുക്ക് നഷ്ടപ്പെടുന്ന കണക്കാണ് നമ്മൾ ഇത്രയും നാളും കണക്ക് കൂട്ടി വെച്ചതെങ്കിൽ, ഔദ്യോഗികമായി സാധാരണഗതിയിൽ ഈ ചരക്ക് കയറ്റുകയും ഇറക്കുകയും ചെയ്യുന്ന ഷിപ്പിംഗ് ഏജൻസിമാർ കൺസോളിഡേറ്റഡ് എമൗണ്ടാണ് പറയാറ്, അവർ സ്പ്ലിറ്റപ്പ് പറയാറില്ല. ഞാൻ ചെക്ക് ചെയ്തപ്പോൾ അവർ പറഞ്ഞത് അങ്ങനെ കൊളംബോയിലെ ട്രാൻസ്ഷിപ്മെൻറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞ് നമുക്ക് പ്രത്യേകം പറയാൻ പറ്റില്ല. മൊത്തത്തിൽ $2,000, $2,000, $2,500 ഇങ്ങനെയൊക്കെയാണ് കണക്ക് കോട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ആഫ്രിക്ക ചുറ്റി വരുന്നത് കാരണം റേറ്റും കൂടിയിട്ടുണ്ട്. എന്ത് റേറ്റ് കൂടിയാലും ആഫ്രിക്ക ചുറ്റുന്നതും കൊളംബോ പോർട്ടിലെ ട്രാൻസ്ഷിപ്മെൻറ്റ് വേണ്ടി യാതൊരു ബന്ധവുമില്ല. കൊളംബോ പോർട്ടിൽ സുയസ് വഴി വന്നാലും ആഫ്രിക്ക ചുറ്റി വന്നാലും ഒരേ നിരക്ക് തന്നെ ആവണം. $600 ഇന്നത്തെ കോട്ട്, $600. കണക്കൂട്ടി നോക്കിക്കോളൂ, 6×8=48, ഏകദേശം 50,000 രൂപയാണ് ഒരു കണ്ടെയ്നർ ഒരു ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ടില്ലാത്തത് കാരണം നമുക്ക് നഷ്ടപ്പെടുന്നത്. ഇങ്ങോട്ട് വന്നാലും അങ്ങോട്ട് പോയാലും 50,000 രൂപ.
എന്തുകൊണ്ടാണ് ഇവിടെ സമരം നടന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണ് ഈ പോർട്ടിനെതിരെ പലരും കേസിന് പോയത്, 30 വർഷം വൈകിപ്പിച്ചത്, എത്ര കോടികൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ഇനത്തിൽ? ദയവ് ചെയ്ത് എന്നെ ശ്രവിക്കുന്നവർ ഇത് തിരിച്ചറിഞ്ഞ് പ്രതികരിക്കണം. നമ്മുടെ രാജ്യത്തിനെ ഒറ്റുകൊടുത്തവർ, ഒറ്റുകൊടുത്തുകൊണ്ടിരിക്കുന്നവർ, വിഴിഞ്ഞ പദ്ധതിക്കെതിരെ ഇല്ലാ കഥകൾ മെനയുന്നവർ, ഈ കണക്കിലൂടെ അതെല്ലാം ഒരിക്കൽ കൂടി പൊളിയുകയാണ്. രാജ്യത്തെ ഒറ്റുകൊടുത്തവർ, രാജ്യത്തെ ദ്രോഹിച്ചവർ ഇനിയെങ്കിലും മാപ്പ് പറഞ്ഞ് തങ്ങൾ ചെയ്ത അപരാധങ്ങൾ ഏറ്റുപറയണം. മെത്തനോൾ വാർത്തകൾ പരതുന്നതിനിടയിൽ ലോകപ്രശസ്തമായ ഒരു കമ്പനിയുടെ പേര് ശ്രദ്ധയിൽപ്പെട്ടു. ആൽഫ ലാവൽ. ആൽഫ ലാവൽ എന്ന് പറയുന്ന കമ്പനി വളരെ പണ്ട് തന്നെ അറിയപ്പെടുന്നതാണ്. പ്രത്യേകിച്ചും ക്ഷീരമേഖലയിൽ അവരുടെ എന്തൊക്കെയോ ടെക്നോളജി നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ദൂരദർശൻ കാലത്ത് ഈ നാട്ടിൻപുറം പരിപാടി ചെയ്യാൻ വേണ്ടി ക്ഷീര കർഷകരെയൊക്കെ അന്വേഷിച്ച് നടക്കുക, മിൽമയിൽ പോവുക, അവിടെയൊക്കെ എനിക്ക് കാണാൻ കഴിഞ്ഞ മിൽമയിലൊക്കെ ഈ പേര് പരിചിതമായി. പെട്ടെന്ന് അങ്ങനെയാണ് വാർത്തയിൽ ആൽഫ ലാവൽ കണ്ടപ്പോൾ കണ്ണുടക്കിയത്. അവർ മെത്തനോളിനെ കുറിച്ച് പറയുന്നത്, മെത്തനോൾ ഈസ് എമേർജിങ് ആസ് എ കോമൺലി ചൂസൺ ഓൾട്ടർനേറ്റീവ് ഫ്യുവൽ ദറ്റ് കെൻ ഹെൽപ്പ് ദ മറൈൻ ഇൻഡസ്ട്രി പ്രോഗ്രസീവ്ലി റെഡ്യൂസ് എമിഷൻസ് ആൻഡ് മീറ്റ് ഡീകാർബണൈസേഷൻ ടാർഗറ്റ്സ്. ഇത്രയും നാളും നമ്മൾ മാസ്ക് പോലുള്ള കമ്പനികൾ പറയുന്ന അതേ കാര്യം തന്നെയാണ്, എമിഷൻസ് കുറയ്ക്കും, കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ അല്ലെങ്കിൽ അതുപോലുള്ള GHG ഗ്രീൻ ഹൗസ് ഗ്യാസ് വാതകങ്ങൾ കുറയ്ക്കുന്നതാണ് മെത്തനോളിൻ്റെ ഉപയോഗത്തിലൂടെ ഉണ്ടാകുന്ന വലിയ നേട്ടം. അപ്പോൾ അതുതന്നെയാണ് ആൽഫ ലാവലും അവരുടെ വെബ്സൈറ്റിലൂടെ വ്യക്തമാക്കുന്നത്. ഇനി അതിൽ തന്നെ ഏത് മെത്തനോളാണ് നല്ലത്? ഗ്രീൻ മെത്തനോൾ, അതിനെക്കുറിച്ച് വരും. ഗ്രീൻ മെത്തനോൾ എന്ന് പറയുമ്പോൾ നമ്മുടെ അഗ്രി വേസ്റ്റ്, സോളിഡ് വേസ്റ്റ്, മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് തുടങ്ങിയ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടതാണ് ഏറ്റവും നല്ല മെത്തനോൾ എന്നാണ് അവർ വീണ്ടും പറയുന്നത്. ഗ്രീൻ മെത്തനോൾ വുഡ് ആഡ് നോ ന്യൂ കാർബൺ ഡൈ ഓക്സൈഡ് ടു ദ അറ്റ്മോസ്ഫിയർ, മേക്കിംഗ് വെസൽസ് കാർബൺ ന്യൂട്രൽ വെൻ യൂസിങ് ഇറ്റ്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ പ്രകൃതിയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, കാർബൺ എമിഷൻ കുറയ്ക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അത്തരത്തിലുള്ള തീരുമാനമെടുക്കുന്നവർ ഗ്രീൻ മെത്തനോളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. ഏത് മെത്തനോളും ഉപയോഗിക്കാമെന്നല്ല, ഗ്രീൻ മെത്തനോൾ. അപ്പോൾ നമ്മൾ പറയുന്ന വിഷയമാണ് ഏറ്റവും അനുയോജ്യം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ആ സൈറ്റിൻ്റെ വായന എനിക്ക് തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് തോന്നിയത്. ആൽഫ ലാവൽ എന്ന കമ്പനി ഇതിൻ്റെ ടെക്നോളജി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന മുനിസിപ്പൽ സോളിഡ് വേസ്റ്റും എഗ്രി വേസ്റ്റിൽ നിന്നുമുള്ള ഗ്രീൻ മെത്തനോൾ ഉൽപ്പാദിപ്പിക്കുവാനുള്ള ടെക്നോളജിയും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഗവൺമെൻറ് ഏതെങ്കിലും കാര്യത്തിൽ ഇതൊക്കെ പരിശോധിച്ച് തീരുമാനമെടുക്കണമെന്നാണ് അഭ്യർത്ഥന. ഒരു പ്രേക്ഷകൻ്റെ കത്ത് ഇതുമായി ബന്ധപ്പെട്ട് കണ്ടപ്പോൾ ഈ സമയത്ത് അത് കൊടുക്കണമെന്ന് തോന്നി. മൊയ്തു കോമ്പി നേരത്തെ തന്നെ കത്തെഴുതുകയും സംശയങ്ങൾ ചോദിക്കുകയും ചെയ്യുന്ന വയനാട്ടുകാരനാണ്. അദ്ദേഹം ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, മെത്തനോൾ എത്തനോൾ എന്താണ് വ്യത്യാസം? എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല, വിവരിക്കാമോ? എൻ്റെ ഇത്രയും നാളത്തെ ഒരു അന്വേഷണത്തിൽ എനിക്ക് മനസ്സിലായത് രണ്ടും ഒരു തരം ചാരായമാണ്, ലിക്വറാണ്. ഒന്ന് അഗ്രികൾച്ചർ പ്രോഡക്ട്സ്, നമ്മുടെ ഷുഗർ കെയിൻ, കരിമ്പ്, ചോളം തുടങ്ങിയ ഭക്ഷ്യ വസ്തുക്കളിൽ നിന്നാണ് ഫെർമെൻറ്റേഷനിലൂടെയാണ് എത്തനോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാർഷിക ഉൽപ്പന്നങ്ങൾ ആ മേഖലയുമായി ബന്ധപ്പെട്ട ഒരു സംവാദം, ഒരു തടസ്സം, ഒരു പ്രതിസന്ധി എപ്പോഴും ഉണ്ടാകാം. ഭക്ഷ്യവസ്തുക്കൾക്കാണോ പ്രാധാന്യം നൽകേണ്ടത്, ഫ്യൂവലിനാണോ, അതിൽ നിന്നെടുക്കുന്ന ഫ്യൂവലിനാണോ, അങ്ങനെ ഒരു വിവാദം അത് സംബന്ധിച്ചുണ്ട്. രണ്ടാമത്തേത്, മെത്തനോൾ എന്ന് പറയുന്നത് സിന്തസിസ് വഴിയാണ്, കെമിക്കൽ സിന്തസിസ് വഴിയാണ്, അതിൽ ഭക്ഷ്യവസ്തുക്കൾ വരുന്നില്ല. അത് നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ്, നമ്മുടെ ഡോക്ടർ സെബാസ്റ്റ്യൻ സാർ പറയുന്നത് പോലെ കാർബൺ ഡൈ ഓക്സൈഡ് കോൾ പ്ലാന്റിൽ നിന്ന്, സ്റ്റീൽ പ്ലാന്റിൽ നിന്ന് പുറപ്പെടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ക്യാപ്ചർ ചെയ്തുകൊണ്ട് നമുക്ക് മെത്തനോൾ ഉണ്ടാക്കാം. നാച്ചുറൽ ഗ്യാസിൽ നിന്ന് മെത്തനോൾ ഉണ്ടാക്കാം. കോളിൽ നിന്ന്, കൽക്കരിയിൽ നിന്ന് മെത്തനോൾ ഉണ്ടാക്കാം. അങ്ങനെ ഇൻഡസ്ട്രിയൽ പ്രോഡക്റ്റാണ് മെത്തനോൾ. മറ്റത് അഗ്രികൾച്ചറിൽ നിന്ന് എടുക്കുന്നു, ഇത് വ്യാവസായികമായി എടുക്കുന്നു. ഇതാണ് രണ്ട് വ്യത്യാസം. ഇതിനേക്കാൾ വിശദമായി, ഇതിനേക്കാൾ കൂടുതൽ നന്നായി ഇതിൻ്റെ സയൻസ് പറഞ്ഞു കൊടുക്കാൻ ഏതെങ്കിലും പ്രേക്ഷകർക്ക് കഴിയുമെങ്കിൽ അതൊന്ന് എഴുതുകയോ അതിൻ്റെ ഓഡിയോ ഇടുകയോ ചെയ്യുന്നത് നല്ലതായിരിക്കും. സൈനിങ് ഓഫ്, എലിയാസ് ജോൺ.